താങ്കൾ ചലച്ചിത്ര അക്കാദമിയുടെ അംഗം കൂടിയാണല്ലോ. നമ്മുടെ സിനിമാ മന്ത്രി സജി ചെറിയാൻ അദ്ദേഹം കാണിക്കുന്നത് ശരിയാണോ? അദ്ദേഹം പറയുകയാണ് പട്ടിക തരൂ, പരാതി തരൂവെന്ന്. അങ്ങനെയാണോ ഈ വിഷയത്തെ സമീപിക്കേണ്ടത്? ഈ വിഷയത്തെ സംബന്ധിച്ച് ഇതൊരു സിനിമാ മേഖലയിൽ മാത്രം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു വളയത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു വിഷയമായി നോക്കിക്കാണാൻ സാധിക്കും. ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്, വലിയ സങ്കീർണമായ പ്രതിസന്ധികളിലേക്ക് പോകുന്ന വലിയ പ്രശ്നമാണ്. മയക്കുമരുന്നിനെ ചെറിയ കുറ്റകൃത്യമായി കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോ എനിക്ക് ആദ്യമായി തന്നെ പറയാനുള്ളത്, സിനിമാ സെറ്റ് എന്ന് പറയുന്നത് ഒരു തൊഴിലിടമായിട്ടാണ് പരിഗണിക്കാൻ സാധിക്കും. തൊഴിൽ നിയമങ്ങൾ പാലിച്ച് വ്യവസായം എന്ന പോലെ തന്നെ നടക്കുന്ന ഒരു പ്രക്രിയ, അവിടെ ഒരു തൊഴിലിടമായി അതിനെ പരിഗണിക്കുമ്പോൾ ആ തൊഴിലിടത്തിൽ നടക്കുന്ന കുറ്റകൃത്യത്തിൽ, അല്ലെ അവിടെ കുറ്റകൃത്യം നടന്നാൽ അതിൽ ആ തൊഴിലിടത്തിലെ ഉടമയ്ക്ക്, അതായത് നിർമ്മാതാവിന് ഉത്തരവാദിത്വമില്ലേ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോ ഒരു വലിയ കുറ്റകൃത്യം, ക്രിമിനൽ കുറ്റം നടക്കുന്നത് അറിഞ്ഞിട്ടും അത് അറിഞ്ഞില്ല എന്ന് നടിക്കുകയോ, അതല്ലെങ്കിൽ അത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാതിരിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റ് തന്നെയാണ്. ഇന്നലെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ നേതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ വലിയ ഞെട്ടലോടുകൂടി തന്നെയാണ് കേരളത്തിന്റെ പൊതുസമൂഹം നോക്കിക്കണ്ടിട്ടുള്ളത്. കാരണം ഇത്രമാത്രം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് സിനിമ. സാധാരണക്കാരായ പ്രേക്ഷകർ ആരാധനയോടുകൂടി നോക്കിക്കാണുന്ന സിനിമാ മേഖലയിലെ നക്ഷത്രങ്ങളൊക്കെ ഇത്രമാത്രം മോശം, വ്യക്തിപരമായി ഇത്രമാത്രം മോശം ശീലം ഉള്ളവരാണോ എന്നുള്ളത് വളരെ ഞെട്ടലോടുകൂടിയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും പടവളപ്പുള്ള വർണ്ണാഭമായ സംവിധാനങ്ങളിൽ എന്ത് കുറ്റകൃത്യവും ചെയ്യാനുള്ള അവസരവും അവകാശമുണ്ട് എന്ന ഒരു കാര്യം കൂടി ഇവിടെ പ്രസക്തമായി ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ രണ്ട് നടന്മാർ മാത്രമാണോ ഇത് ചെയ്തിട്ടുള്ളത്? പ്രത്യേകിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സിനിമാ നിർമ്മാണം അല്ലെങ്കിൽ സിനിമയിൽ ഷൂട്ടിംഗ് സുഗമമായി നടക്കാത്ത സാഹചര്യത്തിൽ മാത്രം പ്രതികരിക്കുകയും ആ ഒരു വിഷയം ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രം രൂക്ഷമായ വിഷയങ്ങൾ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. വ്യാപകമായ തോതിൽ മയക്കുമരുന്ന് ഉപയോഗം നടക്കുന്നു, സെറ്റിൽ വന്നാൽ ഞെട്ടിപ്പോകുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് എന്നൊക്കെ നിർമ്മാതാക്കളുടെ സംഘടനാ ഭാരവാഹികൾ പറയുമ്പോൾ ഈ രണ്ടുപേർക്കെതിരെ മാത്രം നടപടിയെടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ ഈ തെറ്റ് ചെയ്യുന്ന എല്ലാവരും നടപടിക്ക് അർഹരാകേണ്ടവരല്ലേ? പക്ഷെ ഇവിടെ വിഷയം മറ്റൊന്നാണ്. ആ വിഷയം എന്താണ്? സുഗമമായ രീതിയിൽ തങ്ങളുടെ സിനിമാ ചിത്രീകരണം നടത്താൻ സാധിക്കാത്തതുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ചിലർ നൽകിയ പരാതിന്മേലെടുത്തിട്ടുള്ള നടപടിയാണിത്. ഈ നടപടിയുടെ ഭാഗമായി നടപടി എടുക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പരാതിയിൽ മയക്കുമരുന്ന് ഉപയോഗത്തെ കുറിച്ചൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ RDX എന്ന സിനിമയുടെ സെറ്റിൽ എഡിറ്റിംഗ് കാണണമെന്ന് ആവശ്യപ്പെട്ടു, പിന്നെ ഈ വൈകി വരുന്നു, അങ്ങനെയുള്ള കുറെ കാരണങ്ങളാണ് നിർമ്മാതാവ് സോഫിയ പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അത് പ്രകാരമാണ് ഷെയ്ൻ നിഗമിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. അതല്ലാതെ അതിൽ ഈ മയക്കുമരുന്ന് ഉപഭോഗമൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ഇവർ ഇത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടുമ്പോൾ മനസ്സിലത് തന്നെയാണ് എന്ന് വ്യക്തമാണ്. അതാണ് നേരത്തെ സന്ദീപ് സേനൻ പറഞ്ഞത്, ഞങ്ങളിത് നേരത്തെയും ഉന്നയിച്ചിട്ടുള്ളതാണ്, പക്ഷേ സർക്കാർ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തിനൊരു ഒളിച്ചോട്ടം? സർക്കാർ വിഷയത്തിൽ സ്വമേധയാ കേസ് എടുക്കണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. ഞാൻ ചേർത്ത് പറഞ്ഞു വരികയായിരുന്നു. അപ്പൊ ഈ വിഷയത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാരവാഹികൾ ഇത് പറയുമ്പോൾ ഒരു നിയമക്രമം, ഒരു നിയമ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത് ആ സംഘടനയും ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതിനൊപ്പം തന്നെ എനിക്ക് സിനിമാ നിർമ്മാതാക്കളുടെ നേതാക്കളോട് കൂടി ചേർത്ത് പറയാനുള്ളത്, പൊതുവെ ഈ സിനിമാ സംഘടനയിലെ നേതാക്കന്മാരാവട്ടെ, അവരുടെ ഭാരവാഹികളാവട്ടെ, അല്ലെങ്കിൽ ആ സംഘടനയാവട്ടെ, അവരുടെ ഒരു താല്പര്യം അതാത് സമയത്ത് തങ്ങളുടെ സിനിമയുടെ പ്രവർത്തനം സുഗമമായി, ഷൂട്ടിംഗ് സുഗമമായി നടത്തുക എന്നുള്ളതാണ്. തുടർ നടപടികളിലേക്കോ തുടർന്ന് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇടപെടുന്ന ശീലം ഇവർക്കില്ല എന്നുള്ളത് നമുക്ക് വിവിധങ്ങളായ വിഷയങ്ങളിലൂടെ അറിയാം. ഇപ്പൊ ഞാൻ സത്യത്തില് ഈ സിനിമയില് ഒരു പരാതിക്കാരി ഇന്ന് ഈ ഷൈനികം കൊടുത്ത കത്തിന്റെ വിശദാംശങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോഴാണ് സോഫിയ പോൾ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവാണ് സിനിമയുടെ നിർമ്മാതാവ് പരാതി കൊടുത്തിട്ടുള്ളത്. ഇവര് തന്നെ നിർമ്മിച്ച ഒരു സിനിമയാണ് മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമയുടെ സെറ്റ് കുറെ സാമൂഹ്യ ദ്രോഹികള്, കുറെ ക്രിമിനലുകള് കാലടിയിൽ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് അവര് പരാതി കൊടുത്തിരുന്നു. ആ പരാതി കൊടുത്തിട്ട് ഇപ്പം കേസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ എറണാകുളം ജില്ലാ പഞ്ചായത്തേക്കാണ്, ഞാൻ ജനപ്രതിനിധി ആയിരിക്കുന്ന സമയമാണ്. അപ്പൊ സിനിമാ മേഖലയിലുള്ള എന്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞതിനെ തുടർന്ന് ഞാൻ AIYFന്റെ ഭാരവാഹി എന്ന രീതിയിൽ കൂടി ഞാനൊരു പരാതി കൊടുക്കുന്നു. ഏതാനും നാൾ കഴിഞ്ഞപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു, നിർമ്മാതാക്കൾ പരാതിയുമായി സഹകരിക്കുന്നില്ല, അവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല, നിങ്ങളുടെ പരാതി നിലനിൽക്കുന്നു, ഒന്നുകിൽ നിങ്ങൾ പരാതി പിൻവലിക്കണം, അതല്ലെങ്കിൽ പരാതിയുമായി സഹകരിക്കണം. ഇപ്പൊ ആ കേസ് ഞാൻ നടത്തുന്ന സ്ഥിതിയാണ്.
അത് ഒരു സിനിമ സെറ്റിൽ അക്രമം കാണിച്ചതിന് ആ സിനിമ നിർമ്മാതാവ് ആ കേസിൽ നിന്ന് പിന്മാറി ആ കേസുമായി സഹകരിച്ചു പോകാത്ത സാഹചര്യം ശരിയാണ്. അതാണ് സിനിമ നിർമ്മാക്കളുടെ ഉദ്ദേശ്യശുദ്ധിയെ സംശയിക്കുന്നത്. സന്ദീപ് സേനൻ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാമായിരുന്നു, അദ്ദേഹം അര മണിക്കൂർ ഈ ചർച്ചയിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ ചർച്ചയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഈ അല്ല ഇങ്ങനെയാണെങ്കിൽ ഒന്ന് പറയട്ടെ, സർക്കാരിന്റെ മേൽ കുറെ കുറ്റങ്ങൾ ആരോപിച്ച് കടന്നുപോവുകയോ ചെയ്തത് ഇതിൽ ഗവൺമെന്റ് കേസെടുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്വമേധയാ കേസെടുക്കുക തന്നെ ചെയ്യണം. പക്ഷേ ഈ വിഷയത്തിൽ എന്തിനാണ് അല്ലല്ലേ ഈ സാംസ്കാരിക മന്ത്രി എന്തിനാണ് അല്ല ഈ സാംസ്കാരിക അല്ലല്ലേ സിനിമാ മന്ത്രി എന്തിനാണ് ഈ സിനിമാക്കാരെ താങ്ങുന്നത്? അദ്ദേഹം എപ്പോഴും ഈ അല്ല ഈ കാര്യത്തിൽ തന്നെ കണ്ടില്ലേ എന്തൊരു പിന്തുണയാണ് കൊടുക്കുന്നത്? പരാതി കിട്ടട്ടെ എന്നിട്ട് പരിഗണിക്കാമെന്ന്. അതായത് ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് പോലെയാണ് കാര്യങ്ങൾ തോന്നുന്നത്. നമ്മുടെ ഇവിടെ ജസ്റ്റിസ് ഹേമ ഈ സിനിമാ രംഗത്തെ കൊള്ളരുതായ്മകളെ കുറിച്ച് പഠിച്ച് ഒരു റിപ്പോർട്ട് നൽകിയിട്ട് കാലം എത്രയായി? അട്ടത്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോഴും. 100 ന്യായീകരണങ്ങളാണ് അക്കാര്യത്തിൽ പറയുന്നത്. അത് രഹസ്യ സ്വഭാവമുള്ളതാണ്. പിന്നെ മറ്റ് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞത് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാൻ പറ്റുകയില്ല, പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവരാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയുകയാണ്. എന്നിട്ട് മറ്റൊരു സമിതിയെ അതിന്മേൽ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തെല്ലാം രഹസ്യങ്ങളാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്? അപ്പോൾ ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ? അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഈ മിനിയാന്നി വാർത്താ സമ്മേളനത്തിന് ശേഷം ഇന്നലെയും ഇന്നുമായിട്ട് ഇതിൽ നിന്ന് പിന്മാറിയ ചില പ്രമുഖരുണ്ട്. സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ, ഫെഫ്കയുടെ എല്ലാം എല്ലാമായ ബി ഉണ്ണികൃഷ്ണൻ മറുപടി പറയേണ്ടതാണ്. അദ്ദേഹം എന്തുകൊണ്ട് ഇന്ന് ഞാൻ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു, അദ്ദേഹം സംസാരിക്കുന്നില്ല. മിണ്ടാട്ടം മുട്ടിയെന്ന് തോന്നുന്നു. മറ്റുള്ള പല പ്രമുഖരും അവരും സംസാരിക്കുന്നില്ല. ഇപ്പോൾ രഞ്ജിത്തിന്റെ മാത്രം ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് തോന്നുന്നു. അതിനിടയ്ക്ക് രഞ്ജിത്ത് ഈ കാസർഗോഡ് ഭാഗങ്ങളിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമകളെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അത് ഈ മയക്കുമരുന്ന് കിട്ടുന്നതിന് എളുപ്പത്തിന് വേണ്ടിയാണെന്ന്. രഞ്ജിത്തിനെതിരെ അവിടെ ഷൂട്ട് ചെയ്യുന്ന സിനിമയുടെ സംവിധായകൻ എതിർവാദവുമായി രംഗത്തെത്തി. ഇങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു അടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമ. ഇവര് തമ്മിൽ അടി നടക്കുന്നതുകൊണ്ട് കുറച്ച് സത്യങ്ങൾ കുറച്ച് വരും എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇതുമായി ചേർത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഈ സിനിമാ സംഘടനകൾ ഈ വിഷയത്തിൽ ഗവൺമെന്റ് അന്വേഷണം നടത്തണം. സങ്കീർണമായ പ്രശ്നങ്ങളാണ് സിനിമാ മേഖലയിലുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നല്ല പഠനം നടത്തി തുടർ നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് AIIFന്റെ അഭിപ്രായം. കാരണം സിനിമാ മേഖല ഒരു ക്രിമിനൽ മാഫിയ സംഘത്തിന്റെ കേന്ദ്രമായി മാറിക്കൂടാ. ഇവിടെ നിർമ്മാതാക്കളുടെ പ്രതിനിധി കടന്നുപോയി, അതുകൊണ്ട് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പോലീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് നേരിട്ട് അന്വേഷണം നടത്തണം. സിനിമാ സെറ്റിൽ എക്സൈസുകാരെ കൊണ്ട് പോലീസുകാരെ കൊണ്ട് നിറയുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ സർഗശേഷി അല്ലെങ്കിൽ ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇവിടെ ഹനിക്കുന്ന രീതിയിലാണ് ഇവിടെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്നാണ് അവർ പറയുന്ന സാഹചര്യം ഉണ്ടാവും. കൃത്യമായ രേഖകൾ കൃത്യമായ പേരുകൾ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ഗവൺമെന്റിന് അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നൽകുകയാണ് ആദ്യവട്ടമുള്ള ഒരു സംഘടന ചെയ്യേണ്ടതാണ് എന്നാണ് എന്റെ. ശരിയാണ്, ഞാൻ ഈ ബി ഉണ്ണികൃഷ്ണനെ കുറിച്ച് പരാമർശം നടത്തിയത് കൊണ്ട് ഫെഫ്കയുടെ ഒരു പ്രതിനിധി കൂടിയാണല്ലോ ഷിബുജി സുശീലൻ. അദ്ദേഹം ഫെഫ്കയുടെ കീഴിലുള്ള പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ മേധാവിയാണ്. ശ്രീ ഷിബു സുശീലൻ, ഞാൻ ഈ പറഞ്ഞത് വസ്തുതകൾ വെച്ചുകൊണ്ടാണ്. മിനിയാന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവരിൽ നിർമ്മാതാക്കളുടെ സംഘടന ഒഴിച്ച് ഫെഫ്ക ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. അതിൽ ഫെഫ്ക നിലപാട് മാറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതാണ് ഞാൻ ഉണ്ണികൃഷ്ണന്റെ പേരവിടെ പരാമർശിച്ചത്.